ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്ന് നല്ല തട്ടുകട സ്റ്റൈലിലുള്ള പൊക്കവട ഉണ്ടാക്കിയാലോ? നമ്മൾ തട്ടുകടയെന്നൊക്കെ വാങ്ങിക്കാറില്ലേ പൊക്കവട, അതേ ടേസ്റ്റ് തന്നെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഞാൻ അതിലൊക്കെ ആവശ്യമുള്ളത് 1 കപ്പ് കടലമാവ്, പിന്നെ 3/4 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി. ഞാൻ 2 ചെറിയ സവാള ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. സവാള കുറച്ച് മതി കേട്ടോ അതിന്. പിന്നെ ഇഞ്ചിയും വെള്ളുള്ളിയും ചതച്ചത്, പിന്നെ കറിവേപ്പില കുറച്ച് അധികം ഇട്ടോളൂ കേട്ടോ, കാരണം കറിവേപ്പിലിൻ്റെ ടേസ്റ്റ് പൊക്കവടക്ക് ഒന്ന് മുന്തി നിൽക്കണം. 1/2 ടേബിൾ സ്പൂണ് മുളകും പൊടി. ഞാൻ ഇതിൽ പച്ചമുളക് ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ചുമന്ന മുളകു പൊടി ഞാൻ കുറച്ച് അധികം ഇട്ടതാണ്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ബേക്കിംഗ് സോഡയൊന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. നമുക്ക് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം അധികമായി പോകരുത് കേട്ടോ, നമ്മൾ കൈകൊണ്ട് ഇടാനുള്ളൊരു പാകത്തിൽ മിക്സ് ചെയ്തെടുക്കാം. നമ്മളിനി ഇതിനെ റെസ്റ്റ് ചെയ്യാനൊന്ന് വെക്കണ്ട, നമുക്ക് ഇത് മിക്സ് ചെയ്ത പഠിത്തം നമുക്കിത് ഉണ്ടാക്കാം. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വിനാഗിരി ഞാൻ സ്പൂണിലേക്ക് ഒഴിക്കുമ്പോൾ കുറച്ച് ഇതിൽ തൂകി പോയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ സ്പൂണിലുള്ളത് കംപ്ലീറ്റ് ഞാൻ എടുത്തിട്ടില്ല. ഞാൻ 1 ടേബിൾ സ്പൂൺ തന്നെ എടുത്തിട്ടുള്ളൂ. പക്ഷേ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് ഫസ്റ്റിൽ ഞാൻ സ്പൂണ് കൊണ്ട് ഇട്ട് നോക്കിയതേനു, പക്ഷെ അത് ശരിയായില്ല, ഒരു പരന്ന പോലായിപ്പോയി. സ്പൂൺ കൊണ്ട് ഇട്ടപ്പോൾ നല്ല ചെറിയ ചെറിയ ബോളായിട്ട് കിട്ടണ്ടേ പൊക്കവട എന്ന് പറയുമ്പോൾ. നമുക്ക് അടുത്തത് കൈകൊണ്ടൊന്ന് ഇട്ട് നോക്കാം. കൈകൊണ്ടിട്ടപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളിതുപോലെ വീട്ടിലുണ്ടാക്കി നോക്കുക, വൈകിട്ട് ചായക്കടിക്കൊക്കെ നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് പണിയും കഴിയും, നമുക്ക് നല്ല ചൂടോടെ തന്നെ കഴിക്കുകയും ചെയ്യാം. കംപ്ലീറ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നോക്കാം. നല്ല പുറമേ നല്ല ക്രിസ്പി ആയിട്ട്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടിയിട്ടുണ്ട്. പിന്നെ കളറ് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട കൊണ്ടിട്ടാണ്, ഞാൻ അല്ലാതെ കളറൊന്നും ഞാൻ ചേർത്തിട്ടില്ല. അങ്ങനെ ചേർക്കാനാണ് നമ്മൾ വീട്ടിലുണ്ടാക്കണ്ടല്ലോ അല്ലേ. നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കാം എല്ലാവരും. താങ്ക് യു.